നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ ലയണൽ മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് സമനില ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. സെന്റ് ലൂയിസ് സിറ്റി ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും 3 ഗോളുകൾ വീതമാണ് ഈ മത്സരത്തിൽ നേടിയിട്ടുള്ളത്. മത്സരത്തിൽ മെസ്സി മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു. ഒരു ഗോൾ മെസ്സിയുടെ വകയായിരുന്നു. അതുപോലെ തന്നെ സുവാരസും ആൽബയും ഈ മത്സരത്തിൽ ഓരോ ഗോളുകൾ വീതം നേടിയിട്ടുണ്ട്. ഇന്റർ മയാമി തന്നെയാണ് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. ഏതായാലും ഈ മത്സരത്തിലെ ഗോളോടുകൂടി മെസ്സി ഇപ്പോൾ ഒരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് ഒരു സീസണിൽ അമേരിക്കൻ ലീഗിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ 25 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരം എന്ന റെക്കോർഡാണ് ലയണൽ മെസ്സി ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. കേവലം 12 മത്സരങ്ങളിൽ നിന്ന് 25 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇന്റർ മയാമിക്ക് വേണ്ടി സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് കാർലോസ് വേല എന്ന സൂപ്പർ താരത്തെയാണ്. 2019-ൽ അദ്ദേഹം 16 മത്സരങ്ങളിൽ നിന്നായിരുന്നു 25 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിരുന്നത്. അതുപോലെ തന്നെ 3-ാം സ്ഥാനത്ത് ഇപ്പോൾ വരുന്നത് കോബി ജോനസ് എന്ന താരമാണ്. അദ്ദേഹം 1998-ലായിരുന്നു 18 മത്സരങ്ങളിൽ നിന്ന് 25 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചത്. ഡിയേഗോ സെർണ 2001-ൽ 19 മത്സരങ്ങളിൽ നിന്ന് 25 ഗോൾ കോൺട്രിബ്യൂഷൻസ് നേടി. റോബി കീൻ 2013-ൽ 20 മത്സരങ്ങളിൽ നിന്നാണ് 25 ഗോൾ കോൺട്രിബ്യൂഷൻസ് സ്വന്തമാക്കിയത്. അതുപോലെ തന്നെ മറ്റൊരു ഇതിഹാസമായ ലണ്ടൻ ഡൊണോവൻ 2008-ലാണ് 20 മത്സരങ്ങളിൽ നിന്നാണ് 25 ഗോൾ പങ്കാളിത്തങ്ങൾ സ്വന്തമാക്കിയത്. ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് ലയണൽ മെസ്സി ഈ ഒരു MLS-ലെ റെക്കോർഡ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, മിന്നുന്ന ഫോമിലാണ് മെസ്സി ഇപ്പോൾ കളിക്കുന്നത്. ഇനി ഇന്റർ മയാമിയുടെ അടുത്ത 5 മത്സരങ്ങൾ മെസ്സിക്ക് നഷ്ടമാകും. പകരം കോപ്പ അമേരിക്കയിലാണ് നമുക്ക് ലയണൽ മെസ്സിയെ കാണാൻ കഴിയുക. അദ്ദേഹത്തിന്റെ മികവാർന്ന ഒരു പ്രകടനവും ഫോമും ഒക്കെ ഇപ്പോൾ കോപ്പ അമേരിക്കയ്ക്ക് ഒരുങ്ങുന്ന അർജന്റീനയ്ക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ടുടിമയും കൊണ്ടും കാണാം.